നമസ്കാരം. മകളെ ശല്യപ്പെടുത്തിയതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് അതിൻ്റെ വൈരാഗ്യത്തിൽ ഒരു അമ്മയെയും മകളെയും രാത്രി വീട് പൂട്ടി ഇറക്കിവിടുന്നൊരു സാഹചര്യം കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതും തിരുവനന്തപുരത്ത്. ഭരണസിരാകേന്ദ്രം ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്താണ് രാത്രി ഒരമ്മയ്ക്കും മകൾക്കും വീട് പൂട്ടിയതിനെ തുടർന്ന് പെരുവഴിയിലാകേണ്ട സാഹചര്യമുണ്ടായത്. കാര്യം തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്. അതിൻ്റെ പേരിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ഇവരെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ മുൻപന്തിയിൽ നിന്ന് രാത്രി അവരില്ലാത്ത സമയത്ത് വീട് പൂട്ടി ഇറക്കിവിടുകയാണ്. നമ്മുടെ നാട് വെള്ളരിക്കാ പട്ടണമായി മാറുകയാണ്. കുറേയേറെ പേർ തീരുമാനിക്കും എന്തിവിടെ നടക്കണമെന്ന്. കാര്യം സംഘടിത ആൾക്കൂട്ടം പറയുന്നതാണല്ലോ ശരിയെന്നുള്ളതാണല്ലോ ഇപ്പോൾ നിയമം. അല്ലാതെ നീതിക്കും ന്യായത്തിനും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ചില ജനപ്രതിനിധികളാണ്, വാർഡ് മെമ്പർമാരാണ് ഈ രണ്ട് സ്ത്രീകളോട് ഇത്തരത്തിൽ മനുഷ്യത്വമില്ലാതെ പെരുമാറിയിരിക്കുന്നത്. അവരെ അർദ്ധരാത്രി പോലീസ് ഇടപെട്ട് 10 ദിവസത്തേക്ക് കൂടി ആ വീട്ടിൽ താമസിക്കാൻ അനുവാദം മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നിർബന്ധപൂർവ്വം ഒഴിഞ്ഞു പൊയ്ക്കൊള്ളണം. ഈ വീട് വാടകയ്ക്ക് കൊടുത്ത ഉടമസ്ഥർ പോലും അവരവിടെ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായി അവർ കൃത്യമായി വാടക കൊടുക്കുന്നുണ്ട്. അവരുടേതായ കാര്യം നോക്കി കൊല്ലം സ്വദേശികളായ അവർ വട്ടപ്പാറ വേറ്റിനാടുള്ള ഈ കോളനിയിൽ താമസിക്കുന്നു. അവരുടെ മകൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഒരു തരത്തിലും മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പോകുന്നില്ല. സ്വന്തം മകളെ ഈ കോളനിയിലുള്ളവർ ശല്യപ്പെടുത്തിയപ്പോൾ അവർ 2017 പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസ് കൊടുത്തിരുന്നു. ഇതാണ് ഇവരോടുള്ള വൈരാഗ്യത്തിന് കാരണം. ഇതിൻ്റെ പേരിൽ അവർ കൊല്ലത്തെ വീട്ടിൽ മകളുടെ പഠനാവശ്യത്തിന് പോയിട്ട് തിരികെ രാത്രി 9:30 മടങ്ങിയെത്തുമ്പോൾ ഗേറ്റ് പൂട്ടിയെടുത്തിരിക്കുകയാണ്. വനിതാ വാർഡ് മെമ്പറും കുറച്ച് നാട്ടുകാരും ചേർന്നിട്ട് പറയാണ് ഇനി തൊട്ട് നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ നാടിൻ്റെ ഒരു പോക്ക്. ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനെതിരെ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യം ഉയരേണ്ടതാണ്. അതായത് നാട്ടുകാരാണോ തീരുമാനിക്കുന്നത് എവിടെ ആര് താമസിക്കണം വേണ്ട എന്നുള്ള കാര്യം? അത് ഈ പറയുന്ന ആരുടെയെങ്കിലും വീടാണെങ്കിലും വേണ്ടില്ല. അത് വാടകയ്ക്ക് കൊടുത്ത ആൾക്കും പ്രശ്നമില്ല. ആ പരിസര പ്രദേശങ്ങളിലുള്ളവർ തീരുമാനിക്കും ഇവിടെ ആര് താമസിക്കണം താമസിക്കേണ്ട. ഈ രീതിയിലുള്ളൊരു പോക്ക് നമ്മുടെ നാട്ടിൽ കണ്ടുവരികയാണ്. എന്നിട്ട് ഇവരോട് 10 ദിവസത്തിനകത്ത് ഒഴിഞ്ഞു പോകാൻ വട്ടപ്പാറ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പക്ഷേ ആ വീട് പൂട്ടിയെടുത്തവർക്കെതിരെ ഒരു നടപടിയില്ല. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു സംഭവം ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചു. അർദ്ധരാത്രി കുടിയിറക്കപ്പെടുന്ന ഒരു സാഹചര്യം. ആ നിലയ്ക്ക് ഷീബ എന്ന സ്ത്രീയും 19 വയസ്സുകാരിയായ സ്നേഹ എന്ന മകളും ഒരു രാത്രി അനുഭവിച്ച വേദന കേരളം കാണണം. അതിന്റെ ദൃശ്യങ്ങളും ഒപ്പം ആ പ്രതികരണവും ഒന്ന് കണ്ടു നോക്കൂ. സിഎ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരാതിയും കൊണ്ട് വന്ന് അതുവരെ ഈ പറഞ്ഞവരെ വിരട്ടിക്കൊണ്ട് നിന്നിട്ട് പിറ്റേന്നായപ്പോൾ സിഎക്ക് ഇവിടെ നിൽക്കത്തന്നെ മൂർത്തി എന്ന് പറയുന്ന ഒരാൾ ഇവരെ സിഎക്ക് പൈസ കൊടുത്ത് ഈ പി എ നിൽക്കുന്ന അകത്ത് നിൽക്കുന്ന പ്രതികൾ തന്നെ എൻ്റെ കൂടെ പറയുകയും ഞാൻ പൈസ കൊടുത്തെന്ന് പറഞ്ഞ് തലേന്ന് വരെ എന്നോട് സ്നേഹമായ സിഎ പിറ്റേന്ന് വന്നപ്പം പറയും നിങ്ങൾ ഞാൻ അവനെ വിരട്ടിട്ടുണ്ട്. ഞാൻ പോയി എനിക്ക് അന്ന് തൊട്ട് സംരക്ഷണം ഞാൻ പോലീസിന് എല്ലാ ഉദ്യോഗസ്ഥരും ഡി ജി പി സഹിതം ഇന്ന് ഞാൻ അങ്ങനെ ഒരാഴ്ച നിൽക്കുന്ന മുമ്പ് എൻ്റെ ഓണറെ വിളിച്ച് സിഎ ഇപ്പം ഞാൻ അകത്ത് കയറിയപ്പോൾ സിഎ പറഞ്ഞ് നിങ്ങളെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിറങ്ങി. ഞാൻ വീട്ടിൽ പോയേക്കായിരുന്നു മോൾക്ക് യൂണിവേഴ്സിറ്റി കോളേജ്. ആ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭക്ഷണം മൊത്തം അതിലകത്ത് വെച്ച് പൂട്ടിയേക്കുവാണ്. ഞങ്ങളെ വീട്ടിൽ സിഎ ഞങ്ങളെ വീട്ടിൽ പൂട്ടിച്ച് ഞങ്ങളെ ഇറങ്ങാൻ വയ്യാത്ത ഞങ്ങൾക്ക് വീട്ടിൽ കയറാക്കത്തില്ല. സിഎ പറയാൻ ഞങ്ങൾ ഇപ്പം ഇറങ്ങണം നീ മോളെയും കൊണ്ട് എവിടെ ഇറങ്ങണം ഞങ്ങൾക്ക് 4 മാസത്തെ ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ് അകത്ത് ഒത്തിരി ആവാസമാരെ പിടിച്ച് അതിനകത്ത് സിഎ ഇരുത്തിയിട്ടുണ്ട്. സിഎ പറയുന്നു ഞാൻ വ്യഭിചാര സ്ത്രീയാണെന്ന് എനിക്കത് തെളിയണം. ഞാനൊരു പാനീയതയായിട്ടൊരു അമ്മയാണ് എൻ്റെ മോളെ പഠിപ്പിക്കുന്നത്. അത് സിഎ എനിക്ക് തന്നില്ല. ഞാനും എൻ്റെ മോളും പരസ്യമായിട്ട് വന്നു സിഎ മെമ്പറും ആ സ്ത്രീയെ ഇവിടെ ഉള്ള ആൾക്കാർ എന്തൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് ആ സ്ത്രീയെ അറിയുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കും നിന്റെ വീട് കയറും നിന്റെ വീട്ടിൽ കയറും നിന്നെ നിന്റെ മോളെ പച്ചയ്ക്ക് വെഞ്ഞാറ് മൂട്ടി നടന്ന അതേപോലെ സംഭവം നിന്റെ വീട്ടിലുണ്ടാവും. പച്ചയ്ക്ക് നിന്നെ നിന്റെ മോളെ ബലാത്സംഗം ചെയ്ത് കൊല്ലു എന്ന് വരെ പറഞ്ഞു ഇവരൊക്കെ അന്ന് എല്ലാരും പറഞ്ഞു. ഇവിടെ അടിക്കടി മനുഷ്യത്വത്തെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും മറ്റുള്ളവരോടുള്ള സഹനത്തെ കുറിച്ചൊക്കെ കോൺഗ്രസ്സുകാർ വലിയ വായിൽ വർത്തമാനം പറയാറുണ്ട്. ഗാന്ധിയൻ മാർഗം കണ്ടില്ലേ, ഗാന്ധിയൻ മാർഗം. അർദ്ധരാത്രി 2 സ്ത്രീകളെ വീടിൽ നിന്ന് ഇറക്കിവിടുന്ന കോൺഗ്രസ്സുകാർ, വാർഡ് മെമ്പർമാർ, ഉത്തരവാദിത്തപ്പെട്ടവർ ഇവരെയൊക്കെയാണല്ലോ നേതാക്കന്മാരായിട്ട് വച്ചു പൊറിപ്പിക്കുന്നു എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിവൃത്തി. ഇത്തരത്തിൽ സ്ത്രീകളോടാണ് കാണിച്ചിരിക്കുന്നത്. 2 പുരുഷന്മാരാണെങ്കിൽ പിന്നീടും പറയാം അർദ്ധരാത്രി വീട് പൂട്ടിയെടുത്തിട്ട് നിങ്ങൾ ഇനി ഇവിടെ കിടക്കണ്ടെന്ന് തീരുമാനമെടുത്ത് അവർ തന്നെ ജഡ്ജിയും അവർ തന്നെ കോടതിയും. പോലീസ് സ്റ്റേഷനിലും നിലപാട് സ്വീകരിക്കുകയാണ്.
ആൾക്കൂട്ടം കൂടി നിന്ന് സംഘടിതമായി പറയുകയാണ് അവരവിടെ താമസിക്കാൻ പറ്റില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരും അവർക്കൊപ്പം നിൽക്കുകയാണ്. ഈ പാവപ്പെട്ട രണ്ട് സ്ത്രീകൾ ഒരു രാത്രി മുഴുവൻ അനുഭവിച്ച വേദനയെക്കുറിച്ച് കേരള മനസാക്ഷി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെ വച്ചു പൊറുപ്പിക്കാൻ പാടില്ല തന്നെ. എന്തിന്റെ പേരിലാണ് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ പരാതി കൊടുത്താൽ നിങ്ങൾ അതിന് പ്രതികാരം ചെയ്യും, ഇത്തരത്തിൽ നടുറോഡിലാക്കി പ്രതികാരം ചെയ്യുമെന്നാണല്ലേ മനസ്സിലാക്കി വരുന്നത്? ഈ പോക്സോ കേസ് കൊടുത്തതിന്റെ ഭാഗമായി അത് പിൻവലിക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോഴും ഈ അമ്മയ്ക്കും മകൾക്കുമെതിരെ ആ നാട്ടിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള എന്ത് തോന്നിയാസവും സ്വന്തം മകൾക്ക് നേരെ കാണിച്ചപ്പോൾ ഒരമ്മ കൈയും കെട്ടി വായടച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ നിലയ്ക്കാണ് അവരോട് ഈ തരത്തിലുള്ള ദ്രോഹം കാണിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ വട്ടപ്പാറ പോലീസ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് സ്ത്രീകളെ അർദ്ധരാത്രി വഴിയാധാരമാക്കിയവർക്കെതിരെ കേസെടുക്കുകയാണ് വേണ്ടിയിരുന്നത്. അല്ലാതെ നിയമം കയ്യിലെടുക്കുന്നവർക്കൊപ്പം നിന്നിട്ട് ആ സ്ത്രീകളെ കുറ്റം പറയുകയല്ല വേണ്ടത്. ഇത്തരത്തിലാണ് ചില ആൾക്കൂട്ടങ്ങൾ ഇടപഴകുന്നുണ്ടെങ്കിൽ പോലീസ് കാര്യക്ഷമമായി തന്നെ ഇടപെടണം. അവിടെ ജനപ്രതിനിധികൾ അവരുടെ സൈഡിലുണ്ട് എന്നല്ല നോക്കേണ്ടത്. രണ്ട് സ്ത്രീകളാണോ ഈ നാട്ടിൽ നിയമവ്യവസ്ഥ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട്? ഉത്തരവാദിത്തപ്പെട്ട നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്നവർ അവർക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ഇവിടെ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ഇപ്പോൾ അവർക്കൊരു 10 ദിവസത്തെ ആനുകൂല്യം, അവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ കാരുണ്യത്തിൽ 10 ദിവസത്തെ അനുമതി വാങ്ങിച്ചു കൊടുത്തിരിക്കുക. 10 ദിവസം കഴിയുമ്പോൾ ഒഴിഞ്ഞു പൊയ്ക്കൊള്ളണം, എവിടെയെങ്കിലും പോട്ടെ എന്നുള്ള. ഇതാരാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്? ഒരു നാട്ടിൽ നിയമവ്യവസ്ഥയുള്ള ഒരു നാട്ടിലാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അതിന് ചിലരൊക്കെ അവിടെ എന്തൊക്കെയോ അപകീർത്തികൾ ഇവർക്കെതിരെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണോ? അവർ സ്വന്തം അധ്വാനത്തിന്റെ ഭാഗമായി വാടകയ്ക്ക് വീടെടുത്ത് 5 വർഷമായി അവിടെ താമസിക്കുന്നു. അതിന് അവർ വാടകയും കൊടുക്കുന്നുണ്ട്. ആ ഹൗസ് ഓണർക്കില്ല ബുദ്ധിമുട്ട്. ഈ സമീപത്ത് താമസിക്കുന്നവർക്ക് ചിലപ്പോൾ സ്ത്രീകളൊക്കെ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരത്തിൽ ഇവരോട് ഈ മുറുമുറുപ്പ് കാണിക്കുന്നത്. അവർ ആ സ്റ്റേഷന്റെ മുന്നിൽ തലയടിച്ച് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ മനോവേദന കൊണ്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും സ്ത്രീകൾക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ കൈയും കെട്ടി നോക്കിയിരിക്കുമായിരുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാം വലിയ ആളായിട്ടും വർത്തമാനങ്ങൾ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നാണ് ഈ തോന്നിയവാസം വട്ടപ്പാറയിൽ അരങ്ങേറിയിരിക്കുന്നത്. ഒരു രാത്രി മുഴുവൻ രണ്ട് സ്ത്രീകൾക്കുണ്ടായ ഈ ദുരനുഭവത്തിന് ആരാണ് ഉത്തരം പറയേണ്ടത്? അത് കൃത്യമായി കേരളത്തിന്റെ മനസാക്ഷിക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. എന്തിന്റെ പേരിലായിരുന്നാലും ഒരു നാട്ടിൽ നിയമപരമായി വാടകയ്ക്കെടുത്തൊരു വീട് സ്വമേധയാ പൂട്ടിയെടുക്കുകയാണ്. എന്നിട്ട് അർദ്ധരാത്രി 9 മണിക്ക് അവർ രണ്ടുപേരും വീട്ടിൽ കയറണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കേണ്ട ഗതികേട്. ആരാണ് ഇവർക്കൊക്കെ ഇതിന് ധൈര്യം കൊടുത്തത്? ഇത് എന്ത് കാര്യത്തിന്റെ പേരിൽ ചെയ്തതാകട്ടെ, അവർക്കെതിരെ നിയമ നടപടി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പാടില്ല. അത് ജനപ്രതിനിധികളായിക്കോട്ടെ, അവിടുത്തെ നാട്ടിലെ വലിയ ഏത് പ്രബലനോ ആയിക്കോട്ടെ, അയാൾക്കെതിരെ എല്ലാം നിയമ നടപടി സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. മുഖ്യമന്ത്രി ഈ വിഷയം അറിഞ്ഞതാണോ എന്നറിയില്ല. ഈ വാർത്ത മാധ്യമങ്ങളിലെല്ലാം വന്നുപോയി, ചെറിയൊരു വാർത്തയായിട്ട് വന്നുപോയി. ഒരു സ്ത്രീയെയും മകളെയും പുറത്താക്കിയത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയൊരു വാർത്തയാണ്. അർദ്ധരാത്രി ക്രൂരതയാണെന്നുള്ള കാര്യം ഇതൊക്കെയല്ലേ ഫ്രണ്ട് ഷീറ്റിൽ അച്ചടിച്ചു കൊടുക്കേണ്ട വാർത്ത? ഇത്തരത്തിൽ സംഘടിതമായി ഒരിടത്ത് താമസിക്കുന്നവരെ ഒരു മനുഷ്യാവകാശം പോലും പരിഗണിക്കാതെ അർദ്ധരാത്രി ഇറക്കിവിടുന്നതാണോ മര്യാദ എന്ന് പറയുന്നത്? അത് എന്തിന്റെ പേരിലായിക്കോട്ടെ, അവരില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കയറി വീട് പൂട്ടിയെടുത്തതിന് ശേഷം അതും ഒരു വനിതാ കൗൺസിലറാണ് നേതൃത്വം നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഏത് ജനപ്രതിനിധി ആയിക്കോട്ടെ, അത് വനിതയായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നമ്മുടെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങളൊന്നും ഒരിക്കലും പരിചിതമല്ലാത്തത് തന്നെയാണ്. ആരാണോ ഇതിന് നേതൃത്വം നൽകിയത് അവരെല്ലാം ഈ നീതികേട് കാണിച്ചതിന്റെ ഭാഗമായിട്ട് നിയമത്തിന്റെ വില അറിയേണ്ടതുണ്ട്. ആർക്കെതിരെയും ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ നാട്ടിൽ നടത്താൻ പാടില്ല തന്നെയാണ്. ആ രണ്ട് സ്ത്രീകളുടെ മനോവിഷമം ഏത് തരത്തിലാണെന്ന് നമ്മുടെ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ 10 ദിവസത്തെ ഔദാര്യമല്ല. എപ്പോഴാണോ സ്വമേധയാ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നത് അപ്പോൾ മാത്രമേ അവർക്ക് അവിടെ നിന്ന് കുടിയിറങ്ങാൻ പാടുള്ളൂ. കാര്യം അവർ ഒരു തരത്തിലുള്ള ദുഷ്പ്രവർത്തനങ്ങളും അവിടെ നടത്തിയതായിട്ട് ഒരു പോലീസ് കേസോ മറ്റു പരാതികളോ ഇല്ല. പിന്നെ എന്തിന്റെ പേരിലാണ് ആ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം പ്രീതി പറ്റിയാൽ മാത്രമേ ഒരാൾക്ക് ഒരു പ്രദേശത്ത് താമസിക്കാൻ കഴിയൂ എന്നാണോ ഈ നാട്ടിലെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ? ആരാണ് അതൊക്കെ രചിച്ചത്? ആരാണ് ഇതിനൊക്കെ അനുവാദം കൊടുത്തത്? അത്തരം അനുവാദം കൊടുത്തവരും അത്തരം അനുവാദങ്ങൾക്ക് കുടപിടിച്ചവരും കൃത്യമായ വിവരം അറിയേണ്ടതുണ്ട്. അവർക്ക് മനസ്സിലാകണം ഈ നാട്ടിലെ നിയമവ്യവസ്ഥ ഇങ്ങനെയാണ്. കോടതികൾ കയറിയിറങ്ങണം, കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടതുണ്ട്. ചില തെമ്മാടിത്തരങ്ങൾ ഇത്തരത്തിൽ കാണിച്ചാൽ കൃത്യമായി നിയമത്തിന്റെ വില അറിയേണ്ടി വരുമെന്ന് ഇത് കാണിച്ചവരും ഇത് ചെയ്യിച്ചവരും ഒപ്പം അതിനൊപ്പം നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും നിങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളോടും പൊതുസമൂഹത്തോടും മറുപടി പറയേണ്ടി തന്നെ വരും. അത് തന്നെയാണ് കേരളത്തിലൊരു സർക്കാർ ഉണ്ടെങ്കിൽ ആ സർക്കാർ ഷീബയ്ക്കും സ്നേഹയ്ക്കും
നീതി ഉറപ്പാക്കാൻ ബാധ്യസ്ഥതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.